നമസ്കാരം, റിവ്യൂ കോക്ടെയിൽ മലയാളം recipe.com പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വേറൊരു മുട്ടക്കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. ശകലം വെറൈറ്റി ആയിട്ട് ഒരു എഗ് ലബാദാർ. നമ്മളൊരു 5 മുട്ടയോളം എടുക്കും, പിന്നെ ഒരു 2 തക്കാളി എടുക്കും, കുറച്ച് വെളുത്തുള്ളി വേണം, ഒരു ഇഞ്ചോളവും ഇഞ്ചി ഉപയോഗിക്കും, പിന്നെ കുറച്ച് ഗ്രാമ്പു, കുറച്ച് ഏലക്ക, ഒരു 5-6 കശുവണ്ടി ഉപയോഗിക്കും, പിന്നെ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ഉപയോഗിക്കും, 2 ബേ ലീഫ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകത്തിൻ്റെ പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, സ്വല്പം ഗരം മസാല പൗഡർ, കുറച്ച് കസൂരിമേത്തി, പിന്നെ അവസാനം ഒരു ശകലം ഫ്രഷ് ക്രീം, പിന്നെ കുറച്ച് മല്ലിയില. ഇത്രയൊക്കെ ഐറ്റങ്ങളൊക്കെ മതി. ഇതൊക്കെ വെച്ച് ഒന്ന് റെഡിയാക്കാം. പക്ഷേ അതിന് മുമ്പ് റിവ്യൂ കോക്ടെയിൽ മലയാളം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, recipe.com ഒന്ന് സന്ദർശിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഐറ്റങ്ങളൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഞാനൊരു 2 തക്കാളി ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട്, ഒരു 3 ഏലക്ക ഇട്ടിട്ടുണ്ട്, ഒരു 3-4 ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു കശുവണ്ടി, ഒരു 5-6 കശുവണ്ടി ഒന്ന് ഞുറുക്കി അങ്ങ് ഇട്ടിട്ടുണ്ട്. ഇത്രോ സാധനങ്ങൾ നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുകയാണ്. നമ്മളതിപ്പോൾ ഒരു 5 മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട്. ഞാൻ തീ അങ്ങ് നിർത്തി. എന്നിട്ട് നമുക്ക് ഇവനെ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാം. നമ്മൾ ഈ വെള്ളം കളയുകയല്ല, ഈ വെള്ളം നമ്മൾ പിന്നെ ഉപയോഗിക്കും. ഇനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ, കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് കളയും. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ച് നല്ലൊരു പേസ്റ്റാക്കി എടുക്കും. അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അരച്ച് നല്ലൊരു പേസ്റ്റാക്കി എടുക്കും. അപ്പോൾ നമ്മൾ അതെല്ലാം കൂടെ ഒന്ന് അരച്ച് നല്ല പേസ്റ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ആദ്യം തന്നെ കുറച്ച് എണ്ണ അങ്ങ് ചൂടാക്കാം. ആ എണ്ണ ചൂടായി വരുമ്പം തന്നെ നമ്മളൊരു 2 ബേ ലീഫും കൂടി ഇടുവാണ്. എണ്ണയുടെ കൂടെ തന്നെ ആ ബേ ലീഫും കൂടി ഒന്ന് ചൂടായി വരട്ടെ. അതിലോട്ട് ഒരു 2 മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്ത് അങ്ങ് ഇടുവാണ്. നമുക്ക് ഈ സവോള ഒന്ന് വഴട്ടിയെടുക്കണം. അതിൻ്റെ കൂടത്തിൽ തന്നെ ഒരു ഞുള്ള മഞ്ഞൾ പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി അങ്ങ് ഇടുന്നു. സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടേക്ക് നമ്മൾ മുമ്പ് അരച്ച് വെച്ച പേസ്റ്റ് അങ്ങ് ചേർക്കുകയാണ്. നന്നായി ഇളക്കി ഇവനെ ഒന്ന് ശരിക്കും ഒന്ന് വഴട്ടിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിവനെ ശരിക്കും ഒന്ന് വേവിച്ച് എടുക്കണം. അതിങ്ങനെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് പൊടികൾ ഇടുവാണ്. ആദ്യം തന്നെ 1 ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂണ് നമ്മുടെ ചുവന്ന മുളക് പൊടി, 1/2 ടീസ്പൂണ് നമ്മുടെ ഗരം മസാല പൗഡർ, ഒരു കുറച്ച് ഉപ്പും കൂടി ഇടാം. നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കാൻ പോകുന്നതാണ്. ഇതും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഈ പൊടികളും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. അതിങ്ങനെ ഇളക്കി ഇങ്ങനെ ഓയിൽ സെപ്പറേറ്റ് ആകുന്നിടം വരെ അവനെ വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. നമ്മൾ ഒഴിക്കുന്ന വെള്ളം നമ്മൾ മുമ്പേ അരിച്ച് മാറ്റി വെച്ച വെള്ളം, അതിൻ്റെ അകത്ത് നിന്ന് ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിക്കുകയാണ്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഇനി ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ പുഴുങ്ങിയ മുട്ട നടുവേ ഒന്ന് മുറിച്ച് അതിൻ്റെ അകത്തോട്ടങ്ങ് ചേർക്കുവാണ്. നമ്മളൊരു 4 മുട്ട നടുവേ മുറിച്ചങ്ങ് ഇട്ടു. 5 മുട്ട എടുത്തായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് ഒരു മുട്ട നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അവസാനം നമുക്ക് ആവശ്യമുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഇവനെ നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വേവിക്കണം. ഇത് നമ്മൾ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിക്കുകയാണ്. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചു. ഇനി അവസാനത്തെ കുറച്ച് ഫിനിഷിംഗ് പരിപാടികളേ ഉള്ളൂ. നമ്മൾ കുറച്ച് കസൂരി മേത്തി കയ്യിലിട്ടൊന്ന് പൊടിച്ച് അങ്ങ് വെതറി കൂട്ടി ഒന്ന് ഇളക്കുക. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ഒഴിക്കുകയാണ്. അതും കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞത്, മല്ലിയിലയും കൂടെ അങ്ങ് വെതറി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഐറ്റം ഏകദേശം റെഡി. ഇനി ഇതിനെ മോൾ ഗാർണിഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ വെള്ള ഒന്ന് ഗ്രേറ്റ് ചെയ്തതാണ്. അതാണ് 1 മുട്ട നമ്മൾ മാറ്റി വെച്ചായിരുന്നു, അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ വെള്ള ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതാണ് ഇതിൻ്റെ മുകളിൽ ഒന്ന് വെതറി കൊടുക്കുന്നത്. വേണമെങ്കിൽ ഇളക്കാം, അല്ലെങ്കിൽ വിളമ്പാൻ നേരത്തെ ഇളക്കി അങ്ങനെ വിളമ്പി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഐറ്റം ഏകദേശം റെഡി ആയിരിക്കുന്നു. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ റിവ്യൂ കോക്ടെയിൽ മലയാളം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. recipe.com ഒന്ന് സന്ദർശിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി. നല്ലത്.